ഹലോ, അമീർ ഒതുക്കങ്ങൾ എന്ന് പറഞ്ഞ ആളാണോ? അതെ, യൂട്യൂബ് നിങ്ങളെ ഒരു വീഡിയോ കണ്ടിട്ട് വിളിക്കണം. ആരാണ് ആള്? എവിടുന്നാണ്? ഇവിടെ കാവനൂര്. കാവനൂർ. എന്താ പേര്? പേര് സായദ്. സായദ്, ആ എന്ത്? നിങ്ങൾ നബിദിനാഘോഷത്തെ പറ്റി വളരെ മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ടാണ് വളരെ അശ്ലീലമായിട്ടുള്ള സംസാരിക്കുന്നത്. അശ്ലീലമായിട്ട് പറഞ്ഞു മനസ്സിലായില്ല, എങ്ങനെയാണ് അശ്ലീലമായിട്ട്? ഒരാളതിൽ സംസാരിക്കുന്നത് അതിനെ നിങ്ങൾ ഖണ്ഡിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ ഒരു പ്രതിപക്ഷ ബഹുമാനം പോലും ഇല്ലാണ്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. എനിക്ക് കുറച്ച് കുറവാണ്, കാരണം ഈ ദീനിന്റെ പേരിൽ ഈ തമ്മടിത്തരം പോക്കിത്തരം തോന്നിയാസം പറഞ്ഞു കൊടുക്കുന്ന ആൾക്കൂടെ കുറച്ച് പ്രതിപക്ഷ ബഹുമാനം എനിക്ക് കുറയും. അല്ല ചങ്ങായി, നബിദിനാഘോഷം ഇസ്ലാമിൽ തെറ്റാണെന്നതിന് തെളിവെന്താ? എനിക്കിപ്പോ നല്ല പ്രതിപക്ഷ ബഹുമാനത്തിൽ വെച്ച് തുടങ്ങിയത് മര്യാദ പല്ല ചങ്ങായി എന്നൊക്കെ വിളിച്ചത് നല്ല പ്രതിപക്ഷ ബഹുമാനാണല്ലോ. ചങ്ങാതി എന്ന് പറഞ്ഞാൽ മോശമൊന്നല്ലല്ലോ. ഇത് അല്ല, ചങ്ങാതി ചങ്ങാതി എന്ന് പറഞ്ഞു. നിനക്ക് മോശമില്ല എന്ന് ആദ്യം പറഞ്ഞല്ലോ. പിന്നെ ഓക്കെ, ചങ്ങാതി എന്ന് പറഞ്ഞു അല്ല ചങ്ങായി എന്ന് പറഞ്ഞിട്ട് രണ്ടും വ്യത്യാസമുണ്ട്. കോട്ടെ, ശരി, സമ്മതിച്ചു. എനിക്ക് വലിയ പ്രതിപക്ഷ ബഹുമാനൊന്നും വേണ്ട. ആഘോഷം ഇസ്ലാമിൽ തെറ്റാണെന്ന തെളിവെന്താ? ശരിയാണെന്ന് എന്താ തെളിവ്? തെളിവ് അങ്ങനെ ഒരു തെളിവില്ലെങ്കിൽ അത് തെറ്റാണെന്ന് പറയുന്നില്ലേ? എനിക്ക് ശരിയാണെന്നുള്ള തെളിവ് നബിദിനാകാശം ഇസ്ലാമിൽ ഇല്ല എന്നുള്ള എന്താ തെളിവ്? തെറ്റാണെന്ന് പറയുന്നുണ്ടല്ലോ. തെറ്റാണെങ്കിൽ ആ ഇസ്ലാമിൽ ഇല്ലാത്തൊരു കാര്യം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പുണ്യകർമ്മമാണെന്ന് ആചരിക്കുന്നത് തെറ്റാണ്. അതെന്റെ കേസ്. അത് തെറ്റാണെന്ന് എവിടെ നിന്ന് കിട്ടിയേ? എനിക്ക് ഇവിടുന്ന് ശരിയാണെന്ന് കിട്ടി. അപ്പൊ ഇസ്ലാമിൽ ആർക്കും എന്തുണ്ടാക്കാനാ? നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയ മരുന്ന് ഉണ്ടാക്കാനാ ഇസ്ലാം? ഇസ്ലാമിൽ തെറ്റാണെന്നുള്ള കാര്യങ്ങൾ, ഇസ്ലാമിൽ മതപരമായിട്ട് ദീനീയപരമായിട്ട് ആചരിക്കേണ്ടയും അനുഷ്ഠാനിക്കേണ്ടയും കർമ്മങ്ങളും ആഘോഷിക്കേണ്ട കാര്യങ്ങളെല്ലാം അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിട്ട് ഈ സമുദായത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാ ഞാൻ. പിന്നെ എന്തിനാണ് എന്നെ വിളിച്ചത്? എന്തിനാണ് എന്റെ സൗണ്ട് കേൾക്കാൻ? എന്തിനാണ് എന്നെ വിളിച്ചേ? എന്തിനാണ് വിളിക്കുന്നത്? ഇത് ചോദിക്കുന്നതിന് ഇങ്ങനെ കറക്റ്റ് അതേമാതിരി ഇങ്ങനെ തെറ്റുകളൊക്കെ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്, ശരികളും വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ തെറ്റുകൾ തെറ്റാണെന്ന് പറയാൻ എനിക്ക് എന്താണ് ഇവിടെ തെളിവുള്ളത്? അപ്പൊ അതിന് പറയുമ്പോൾ പ്രസംഗിക്കേണ്ട എങ്ങനെ ശരിയാവാ? എനിക്ക് പ്രസംഗിക്കേണ്ടി വരും. എന്റെ കാര്യം കൂടി പ്രസംഗിക്കേണ്ടി വരും. പ്രസംഗിക്കേണ്ടാറില്ല പ്രസംഗിക്കല പറ. അപ്പൊ പ്രസംഗിക്കലും ഈ പ്രസംഗം എന്ന് പറഞ്ഞാൽ പറച്ചില്ല, അതാ കരച്ചില്ല. ഇത് പറയടാ. ആയിക്കോട്ടെ. അപ്പൊ നല്ല പ്രതിപക്ഷ ബഹുമാനൊക്കെ മനസ്സിലായി. ഇസ്ലാമില് എനിക്ക് തോന്നിയ മാതിരി ഇത് നാളെ കുറെ സ്വലാത്ത ഉണ്ടാക്കുക, അല്ലെങ്കിൽ കുറെ ആഘോഷം ഉണ്ടാക്കുക, കുറെ കർമ്മങ്ങൾ ഉണ്ടാക്കുക, കുറെ ആചാരങ്ങൾ ഉണ്ടാക്കുക, അതൊക്കെ ഇസ്ലാമിന്റെ പേരിൽ വെച്ചുവെട്ടാൻ പറ്റില്ല. ഇസ്ലാമിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം, എന്തൊക്കെ ഉണ്ടാകാൻ പാടില്ല, കൃത്യമായിട്ട് അള്ളാഹു റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതാ വിഷയം. ഇസ്ലാമിൽ എന്താണ് ആചാരം എന്നുള്ളത് ഇജ്ജ് മനസ്സിലാക്കിയ പോലെയാ? പിന്നെ ഇജ്ജ് മനസ്സിലാക്കിയ പോലെ എന്താണെന്നും പിന്നെ ഇജ്ജ് മനസ്സിലാക്കിയ പോലെ പിന്നെ ഇജ മനസ്സിലാക്കി ഇസ്ലാമിൽ ഒരു കാര്യം ശരിയാണ്. അങ്ങോട്ട് പറഞ്ഞേക്കടാ. ആദ്യം ഇങ്ങോട്ട് വിളിച്ചാൽ ഞാൻ എന്റെ പേരേക്ക് ഡോർബെല്ലാം അടിച്ചു കാണാൻ പുറത്തേക്ക് ഇറക്കി വന്നല്ല, എന്റെ ഫോണൊക്കെ വിളിച്ചതാണ്. ഞാൻ പറഞ്ഞാണ് കേൾക്കേണ്ടത്. അതിന് സൗകര്യം വെച്ചുകൊണ്ട് പോവാം. എനിക്ക് സൗകര്യം ഞാൻ പ്രസംഗിക്കും. ഞാൻ 1 മിനിറ്റ് പ്രസംഗിക്കും, 2 മിനിറ്റ് പ്രസംഗിക്കും, 5 മിനിറ്റ് പ്രസംഗിക്കും. കേൾക്കാൻ സൗകര്യം വെച്ചാൽ അതിൽ വെച്ചുകൊണ്ട് പോവാം. എനിക്ക് ഞാൻ ഇത് പഠിപ്പിക്കാൻ ചാരാ എന്നെ പഠിപ്പിക്കാൻ. അതിനകത്തുള്ള ആണത്തൊക്കെ എനിക്കുണ്ടോ? എന്താ എനിക്ക് പറയാ? എന്താ എനിക്ക് കേൾക്കണ്ടേ? ഇസ്ലാമിൽ എനിക്ക് തോന്നിയ മാതിരി എല്ലാ തോന്നിയാസങ്ങളും കൂട്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ അള്ളാഹുന്റെ റസൂൽ പറഞ്ഞതിന്റെ അപ്പുറം അള്ളാഹുന്റെ റസൂൽ പറഞ്ഞതിനപ്പുറം നിങ്ങൾ രണ്ട് പെരുന്നാളിനെ കാട്ടിയും വലിയ ആഘോഷമാണ് നബിദിനൊന്നും ആണ്ട് പ്രസംഗിക്കുക. അതൊക്കെ ഇവിടെ അങ്ങനെ പെരുന്നാളിനെ കാട്ടി 1000 മാസങ്ങളെക്കാൾ പുണ്യമേറിയ രാവാണ് ലൈലത്തുൽ ഖദ്ർ അല്ലാഹു റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പറയും, അതൊക്കെ പറയും. അപ്പൊ ഓരോ കാര്യത്തിനെക്കാട്ടി ശ്രേഷ്ഠമായ എന്തൊരു കാര്യം എന്ന് റസൂൽ പഠിപ്പിച്ചിട്ട് ആ റസൂലുള്ള പഠിപ്പിച്ചതിനപ്പുറം രണ്ട് പെരുന്നാളിനെക്കാട്ടും വലിയ ആഘോഷമാണ് നബിദിനാഘോഷം എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലത്തെ കുഞ്ഞാടുകൾ മുണങ്ങിയാൽ മതി. ഞങ്ങൾ മുണങ്ങൂല. മുസ്ലിം സമുദായത്തിന് മുണങ്ങേണ്ട കാര്യമില്ല. മനസ്സിലായോ? ആ, ഇസ്ലാമിൽ ഒരു തെറ്റ് തെറ്റാണെന്ന് പറയണെങ്കിൽ ഇസ്ലാമിന് തെറ്റ് പറയല്. ഇസ്ലാമിൽ ഒരു കാര്യം ശരിയാണെന്ന് പറയാൻ രേഖ വേണം. ഇസ്ലാമിൽ തെറ്റാന്ന് പറയാൻ മാത്രമല്ല, ഇസ്ലാമിൽ ഒരു കാര്യം ശരിയാണെന്ന് പറയാൻ രേഖ വേണം. മനസ്സിലായി? അപ്പൊ തെറ്റാണ് ഇവിടെ തെറ്റ്. ഇസ്ലാമിൽ ഒരു കാര്യം ശരിയാണെന്ന് പറയാൻ രേഖ വേണം. ഇസ്ലാമിന്റെ പേരിൽ നിങ്ങൾ ഒരു ആചാരം ഉണ്ടാക്കിയിട്ട് അത് പുണ്യകർമ്മമാണെന്ന് പറയാൻ രേഖ വേണം. ആ രേഖ ഉണ്ടോ? ആചാരം ആരെ ഒരാൾ സംസാരിക്കും? നിങ്ങൾ കൂട്ടം കൂടി സംസാരിക്കില്ല. ആരെ ഒരാള് ഇസ്ലാമിൽ ഒരു കാര്യം ശരിയാണ് തെറ്റാണെന്ന് പറയാൻ രേഖ വേണം എന്നതിനപ്പുറം ശരിയാണെന്ന് പറയാൻ രേഖ വേണം. അതിന്റെ രേഖ ഉണ്ടോ? നബിദിനാഘോഷം ശരിയാണെന്ന് പറയാൻ എന്താ പറയണ്ടോ? പണ്ഡിതന്മാരെന്താ റസൂല്ലാനെ കാട്ടി വലിയ പണ്ഡിതന്മാരുണ്ട് ലോകത്ത്? റസൂല്ലാക്ക് മനസ്സിലായില്ല. റസൂല്ല എന്നോട് എന്താ പറഞ്ഞ നബിദിന ആഘോഷിക്കണം? റസൂല്ല പറഞ്ഞ തെളിവാണ്ടിക്കാം. ആഘോഷിക്കണമെന്ന് പറഞ്ഞോ? ആഘോഷിക്കണം എന്ന് പറഞ്ഞോ? അതോ ആഘോഷിക്കണം എന്ന് പറയുമ്പോ ഞങ്ങൾ ആഘോഷിക്കാണ്ട് ആഘോഷിക്കണേ. റസൂല്ല ആഘോഷിച്ചിട്ടില്ല എന്നുള്ളതാണ് ആഘോഷിക്കണ്ടെന്നുള്ള തെളിവ്. നിങ്ങൾ ആഘോഷിച്ചുള്ളിൽ ആഘോഷിക്കണം എന്നുള്ള തെളിവാണ് കൊണ്ടുവരും.
എങ്ങനെ ചങ്ങായി വാരെ ഒരാൾ പറയും നിങ്ങൾ രണ്ടാമത് വോട്ട് ചെയ്ത് പറയല്ലേ റസൂലുള്ള ഒരു കാര്യം ചെയ്തിട്ടില്ല എനിക്കൊരു ബേജാറുമില്ല നിങ്ങൾ ഒന്നല്ല പത്താള നൂറ് ആൾക്കാർ വന്നാൽ എനിക്ക് ബേജാറില്ല അങ്ങനെ ബേജാറുള്ള കൂട്ടത്തിൽ പെട്ട അല്ല ഞാൻ മനസ്സിലാക്കി ഇത് 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 പറഞ്ഞ സ്ഥലത്തേക്ക് വാങ്ങിച്ച എന്റെ എന്റെ നാട്ടിൽ ഞാൻ വരുമാണ് അങ്ങനെ ബേജാറുള്ള ആളല്ല അമീർ കേട്ടാ എനിക്ക് എന്നെ മനസ്സിലാകത്തോണ്ടാണ് അപ്പൊ ഞാൻ പറഞ്ഞത് അതാ നിക്കട്ടെ വീരവാദം പറയാനല്ല വിളിച്ചത് ഇതിനെ പീഡിപ്പിക്കാൻ എന്റെ ബേജാറ് ഇന്റെ ബേജാറ് ആൾക്കാരൊന്നും ചായിട്ടില്ല ഇത് ഇസ്ലാമിലെ ഒരു കാര്യം തെറ്റാണെന്ന് പറയാൻ രേഖ എന്നോട് ചോദിച്ചല്ലോ ഇസ്ലാമിലെ കാര്യം ശരിയാന്ന് പറയാൻ എന്റെ രേഖ കൂടെ അല്ല ഇതിൽ പരസ്യമായിട്ടൊരു സംവാദത്തിന് തയ്യാറുണ്ടോ ഇല്ല അത് ആവൂല മൂട്ടില് തീ പിടിച്ച മാതിരി അടക്കല്ലേ ഇല്ല നിങ്ങൾ പറഞ്ഞോളൂ ഞാൻ പറഞ്ഞു നിങ്ങൾ മറുപടി പറഞ്ഞോളി എനക്ക് ആവൂല ആവൂല നിങ്ങൾ പറഞ്ഞോളൂ നിങ്ങൾ മറുപടി പറഞ്ഞോളൂ ഞാൻ പറഞ്ഞ നോണയാണെന്ന് നിങ്ങൾ മറുപടി പറഞ്ഞോളി പോരെ ഞാൻ പറഞ്ഞത് നോണയാണെങ്കിൽ നിങ്ങൾ മറുപടി പറഞ്ഞു കേരളം കണ്ട കേരളം കണ്ട ഏറ്റവും വലിയ കേരളം കണ്ട ഏറ്റവും വലിയ നുണയാൻ എന്റെ കാന്തപുരം ബൂക്കർ മുസ്ലിയാരാ കാന്തപുരത്തിന്റെ തെരഞ്ഞെടുത്ത 101 നുണകങ്ങളുള്ള ബുക്ക് ഉണ്ട് കേരളത്തിൽ ലോകത്ത് ഒരു മനുഷ്യനെ കുറിച്ചും ഗീബൽസിന്റെ തെരഞ്ഞെടുത്ത നുണകങ്ങളുള്ള ബുക്ക് ഇല്ല കാന്തപുരത്തിനെ കുറിച്ച് ബുക്ക് ഉണ്ട് കാന്തപുരത്തിന്റെ തെരഞ്ഞെടുത്ത നുണകൾ മനസ്സിലായെങ്കിൽ വിജയേടെ വകുപ്പ് പറഞ്ഞോ ഇത് പൊട്ടി പടുവളെ പൊട്ടി മത്സരാ വിജയേടെ വകുപ്പ് ഞാനേ എന്നാ വെച്ചിട്ടാണ് പോടുന്നത് ഒരു അന്തു ഇയാൾ സംസാരിക്കാൻ ഇത്രയും കട്ടാക്കി ഉടനെ ധൈര്യം ഉണ്ടെങ്കിൽ നാളെ വരി കാവനൊരുക്കി എന്നിട്ട് ബാക്കി നമുക്ക് അവിടെ നിന്ന് പറഞ്ഞുതരാം എനിക്ക് ഫോണ് കൂടി അറിയാതെ ചോദിച്ചു എനിക്ക് ഒഴിവില്ല എനിക്ക് നേരില്ല ഓ ഭയങ്കര തിരക്കാണ് എനിക്ക് എന്താണ് അറിയേണ്ടത് എന്നോട് ചോദിച്ചോ ഞാൻ ഇറക്കിയ ക്ലിപ്പിനെ കുറിച്ചാണ് എനിക്ക് അറിയേണ്ടത് ചോദിച്ചോ തെരുവറോ എനിക്ക് കേൾക്കൂല പറഞ്ഞോ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് ഒരു കാര്യം ദീനിൽ തെറ്റാണെന്ന് പറയാൻ അതിന് വ്യക്തമായ തെളിവ് വേണം അതില്ലെങ്കിൽ തെറ്റാന്ന് പറയാൻ പാടില്ല അത് ശരിയാണോ അല്ല എന്നല്ല തെറ്റാണ് എന്ന് പറയണമെങ്കിൽ അതിന് വ്യക്തമായ തെളിവ് വേണം ആ തെളിവും കൊണ്ട് നാളെ കാവനൊരുക്ക് നേരിട്ട് എനിക്ക് പിന്നെ വിളിക്കണ എനിക്ക് ഇന്നെ വിളിക്കണ ആൾക്കാർ കാസർഗോഡ് തിരുവനന്തപുരം വരെ തെളിവ് തപ്പി പോലെ വരി പോലെ എന്റെ പണി എനിക്കാണ് ആവശ്യം തെളിവ് അപ്പൊ എന്റെ ഒതുക്കങ്ങൾക്ക് പോലെ ഞാൻ തെളിവിന്റെ ആവശ്യമില്ല എന്തിനാണ് സുഹൃത്ത് എന്നെ വിളിച്ചത് എനിക്ക് തെളിവിനാണോ നിന്റെ തെളിവ് നിന്റെ പൊട്ടത്തരം നിനക്ക് ബോധ്യപ്പെടുത്തി തരാൻ തന്നെയാ ബോധ്യപ്പെടുത്തിക്കൊണ്ടോ ഞാൻ കേൾക്കാം നാളെ വരി നിനക്ക് ഞാൻ നേരിട്ട് ബോധ്യപ്പെടുത്തി തരാം ആവശ്യങ്ങൾ ഉശീലുള്ളവനാണ് എനിക്ക് ഉശീൽ കുറച്ച് കുറവാണ്ടാവും സുമോഗുസ്തിക്കല്ല നിൽക്കുന്ന ഉശീലിക്ക് വേണ്ടിട്ട് എനിക്ക് ഞാൻ പറഞ്ഞത് എനിക്ക് ഒന്നുകിൽ ഞാൻ പറഞ്ഞ എനിക്ക് വഹാബികൾ എന്ന് പറഞ്ഞ ഇപ്പൊ എത്ര കോലക്കാരെ നിങ്ങള് ജിന്നി നിങ്ങളീ ഖുറാഫികൾ എത്ര എനിക്കറിയോ കാക്കത്തോളായും ത്വരീക്കത്ത് ആന ടൈഗർ കാക്കത്തോളായും ത്വരീക്കത്ത് ഇപ്പൊ നിങ്ങളെ ഇ കെ ഗ്രൂപ്പ് പൊരിഞ്ഞാടി നിങ്ങളെ ഇ കെ ഗ്രൂപ്പ് ജിഫിരി മറ്റൊരു പൊരിഞ്ഞാടി ഇത് ഏതാ സാധനം ഇത് ഏതാണ് സാധനം ഞാനേത് സാധനം എന്നല്ല ഞാൻ സുന്നിയാണ് ഒറിജിനൽ സുന്നി ഇത് സുന്നിയല്ല ഖുറാഫി ഇത് ഷിയ ഇത് പച്ച ഷിയ അല്ല ഞാൻ പറയുന്നത് സുന്നി എന്ന് പറയല്ല സുന്നിയാണ് അള്ളാന്റെ റസൂലിനെ ജീവിക്കണ ഇത് പച്ചാണ് ഒരിക്കലും ഞാൻ നിന്നെ പോലത്തെ നരകത്തിലെ പട്ടിയല്ല ഞാൻ ഒറിജിനൽ സുന്നി ഒറിജിനൽ സമസ്തക്കാരൻ ഒറിജിനൽ എനിക്ക് എന്താണ് അറിയേണ്ടത് ഞാൻ പറഞ്ഞ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഞാൻ മറുപടി കേൾക്ക് ഞാൻ മറുപടി പറഞ്ഞുതരാം അത് നിനക്ക് ഒരിക്കലും പറയാനാവൂല ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞുതരാം പിറന്നവനാണെങ്കിൽ ഒരാണായി പിറന്ന ആരും മറുപടി പറഞ്ഞുതരാം അജിനാണോ പെണ്ണെന്നുള്ള അജിനെ ഒന്ന് നോക്കണ്ട ഞങ്ങൾക്ക് മറുപടി പറഞ്ഞ പോലെ നീ നാളെ വാ എവിടെ വരുന്നു ഒതുക്കുകളൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് കുടുംബക്കാരൊക്കെ ഉള്ളു അതൊക്കെ അവിടെ കേട്ടെ ഇത് ധൈര്യം ഉണ്ട് ആണായി പിറന്നവനാണെങ്കിൽ അതിന്റെ പിന്നെ ചില നരകത്തിലെ പട്ടിയെ ഞാൻ അതെ ഇജല പറഞ്ഞ ഞാൻ സംശയമൊക്കെ തീർത്തരാം ഞാൻ സംശയം തീർത്തരാം ഇജ്ജാണ് പൊണ്ണാക്കാണെന്ന് പറയാതെ ഇജ്ജ് നാളെ നമുക്ക് എനിക്ക് സംശയം തീരാണ്ട് ഇജ്ജ് വരി നാളെ സംശയം തീർക്കല് സംശയം തീർക്കല് വരാനൊക്കെ ഒഴിവില്ല ഇജ്ജ് ഇങ്ങോട്ട് വരിക വിളിച്ചത്
അല്ല ഇജ്ജ് എന്റെ സംശയം തീർത്താൻ ഇജ്ജ് പണ്ടല്ല ഇതിന്ന് വിളിക്കുമ്പോ ഞാൻ എന്റെ സംശയം തീർക്കാൻ വേണ്ടി ഇന്നെ വിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇജ്ജ് വരണം. ഇജ്ജ് അത്ര വലിയ പണ്ഡിതനാണ്, വെരിയടാ. എന്നിട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞു കാസർഗോഡ് കാണ്ടു എല്ലാം കാസർഗോഡ് എന്റെ വെല്ലിയാപ്പ വിളിക്കണം പാച്ച കളറാണ്. ഇജ്ജത്തെ മനസ്സിലാക്കി ഈ ലോകത്തെ വാപ്പാനിമ്മാനൊക്കെ പറഞ്ഞ ഞാൻ അത് ഫോൺ വെച്ച് പോകുന്ന ആദ്യം പറഞ്ഞ വാപ്പാനിമ്മാൻ ഇജ്ജ ആദ്യം പറഞ്ഞു ആദ്യം പറഞ്ഞ തീട്ടുന്ന ജാതി എന്ന് പറഞ്ഞപ്പോ ഇജ്ജാണ് വാപ്പയുമാൻ പറഞ്ഞ നമുക്ക് ഈ വഹാബികളിൽ നോണയല്ലാതെ എന്തെങ്കിലും ഈ ലോകത്ത് പറഞ്ഞിട്ടുണ്ടോ? എത്ര ആളുകളെ കൊന്നൊടുക്കി ഈ വഹാബി പ്രസ്ഥാനം? എത്ര ആളുകളെ മുഷരിക്കാണ്ജ് പറയാടാ പോത്ത്, ഇങ്ങോട്ട് ശ്രദ്ധിക്ക്. മരപ്പോത്ത ഇജ്ജ് അങ്ങനെ പറയും, ഇവിടെ ശ്രദ്ധിക്ക്. ഇജ് എന്റെ വാപ്പാനെ വിളിക്കണ പേരിന്ന് വിളിക്കല്ലേ വിളിക്കല്ലേ കണ്ട പിന്നെ നീ വാപ്പാനെ മരപ്പോട്ടെ നിന്റെ പേരല്ല എന്റെ വാപ്പാനെ മരപ്പെട്ടി എന്റെ പേര് തന്നെയാണത്. മരപ്പെട്ടി എന്റെ മോനെ എന്റെ ഭാര്യനെ വിളിക്കണ പേരായിരിക്കും. എന്റെ വാപ്പാനെ മരപ്പോത്തെ വിളിക്കുണ്ടോ? എന്റെ ഉമ്മനെ മര എരുമ വിളിക്കുണ്ടോ? എന്റെ എന്റെ ഭാര്യനെ മരപ്പെട്ടിയെ വിളിക്കുണ്ടോ? ജിന്ന വിളിക്കണ്ട പോത്തെ മരപ്പോത്ത. ഇജ്ജ് എന്താ വിചാരിച്ച് യൂട്യൂബിൽ എന്തെങ്കിലും അങ്ങ് പോസ്റ്റ് ചെയ്ത് കാണിച്ച് വലിയ മറ്റവനായി നടക്കാന്ന്? ഇവിടെ ശ്രദ്ധിക്ക്, ഇജ്ജ് ഞങ്ങളെ പറ്റി പറയും ശിർക്ക് ചെയ്യുന്നവനാണ്. എന്നിട്ട് എന്നെ പോലത്തെ ആളുകൾ ഞങ്ങളെ ബേക്കിൽ തുറന്ന് നിസ്കരിക്കും. എന്നിട്ട് തുറന്ന് നിസ്കരിക്കാൻ പറ്റൂടെ മരപ്പോത്തെ? ഇജ്ജ് ഒതുക്കും കന്നുകാലി കുട്ടിയിൽ വളർന്ന പോത്ത് പട്ടി തന്നെ തള്ളി വരുന്നുള്ളത്. ഇജ്ജ് കാട്ടിൽ വളർന്ന ജാതിയാ, കാട്ടിൽ വളർന്ന ജാതിയാ. എന്റെ എന്റെ വീട്ടില് എന്റെ റേഷൻ കാർഡും എന്റെ പേരെന്താണ്? മരപ്പോത്തുന്നോ? മരപ്പെട്ടിന്നോ? എന്റെ ഉപ്പാന്റെ പേര് മരപ്പെട്ടിന്നോ? എന്റെ അമ്മാന്റെ പേര് മര എരുമാന്നോ? അതാ റേഷൻ കാർഡ് നിങ്ങളെ പേര്? അങ്ങനെ വിളിച്ച് ചെറുപ്പം മുതലേ അങ്ങനെ വിളിച്ച് ശീലിച്ചതാ നിങ്ങള് തമ്മിൽ തമ്മില്? എന്റെ വാപ്പിമ്മി എന്നെ മരപ്പോത്തേന ചെറുപ്പത്ത് വിളിച്ചിട്ടുണ്ട്. എന്റെ വാപ്പാനെ വിളിച്ചിട്ട് മരപ്പെട്ടിയെന്ന വിളിച്ചിട്ടുണ്ട്. എന്റെ പെണ്ണുങ്ങളെ വിളിച്ചിട്ടുണ്ട് മര എരുമയെന്ന വിളിച്ചിട്ടുണ്ട്. എന്റെ മക്കളെ വിളിച്ചിട്ടുണ്ട് കൊരങ്ങാനെ വിളിച്ചിട്ടുണ്ട്. എന്റെ പെങ്ങന്മാരെ കൈതയെന്ന വിളിച്ചിട്ടുണ്ട്. എന്തൊക്കെ അങ്ങനെ വിളിച്ച് ശീലിച്ചാ തന്നെ? ഇത് അങ്ങനെ വിളിച്ച് ശീലിച്ചതാണ്. എന്റെ വാപ്പാനെ മരപ്പെട്ടിയെന്ന് വിളിച്ച് ശീലിച്ചതാണ്. എന്റെ ഉമ്മാനെ മര എരുമയെന്ന് വിളിച്ച് ശീലിച്ചതാണ്. എന്റെ ഭാര്യനെ മരപ്പെട്ടി എന്ന് വിളിച്ച് ശീലിച്ചതാണ്. പോത്തേന്ന് എന്റെ പെങ്ങന്മാര് എന്റെ കൂടപ്പുറപ്പുകളും വിളിച്ച് ശീലിച്ചതാണ്. ചെറുപ്പം മുതലേ ഈ ചെറുപ്പം മുതലേ എന്റെ എന്റെ അമ്മ മുലപ്പാല് തന്നെ വരെ പട്ടിപ്പാലായിരിക്കും നിന്നുണ്ടാവും. എനിക്ക് പട്ടിന്റെ പാലായിരിക്കും നിന്നുണ്ടാവും. അതുകൊണ്ട് എനിക്ക് സംസ്കാരം എടാ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തതിൽ തന്നെ ഇന്ത്യ പ്രതിപക്ഷ യൂട്യൂബിൽ പോസ്റ്റ് എന്റെ സൗകര്യം അതിന് എനിക്ക് പറ്റിച്ച് മറുപടി പറഞ്ഞോ? അതൊന്നല്ല അവിടെ അവിടെ പറയുമ്പോ ഞാൻ പറയാം, ഞാൻ ഇനി ഇറക്കും, ഞാൻ ഇനി ഇറക്കും. അതിന് മറുപടി ഉണ്ട്, ഇജ്ജ് പറഞ്ഞോ? ഇജ്ജ് എന്റെ നമ്പർ കൊടുത്തിട്ട് വിചാരിച്ച ആരും പോയി നമ്പർ കൊടുത്തിട്ട് അന്നപ്പോലത്തെ ഞരമ്പുരുകൾക്ക് കുരു പൊട്ടിക്കാൻ വേണ്ടി കൊടുത്താ നമ്പർ. അവിടെ ശ്രദ്ധിക്കണം മരപ്പോത്തെ. ആ പറ മരപ്പോത്തെ ഔത്തു നോക്കിയാ എന്റെ വാപ്പാനെ വിളിക്ക്. വാപ്പാന്റെ റൂമിൽ ചിലപ്പോ ജീവൻ പോകാൻ വേണ്ടി കിടക്കുന്നുണ്ടോ? പറഞ്ഞു കുറച്ച് വളിട്ട് കിടക്കുന്നുണ്ടോ? മൂപ്പരെ വിളിച്ചു വെക്ക് മരപ്പോത്തെ, അയാളെ വിളിക്ക്. തന്തക്ക് പറഞ്ഞവനാണെങ്കിൽ നാളെ വരിക്കാവനൊരിക്കും. എല്ലാ മനുഷ്യന്മാരും തന്തക്ക് തന്നെ പറക്കലങ്ങ, എനിക്കറിയില്ല. എല്ലാ ഏതൊരു ജീവികളും തന്തക്ക പറക്കല്, അതെനിക്കറിയില്ല. അന്ന എങ്ങനെ ഉണ്ടാക്കിയതാ? അന്ന എങ്ങനെ ഉണ്ടാക്കിയതാ? ലോകത്ത് ഏതൊരു ജീവിക്കും ഒരു തന്ത ഉണ്ടാവും, മനസ്സിലായി? അന്ന എങ്ങനെ ഉണ്ടാക്കിയതാ? വഹാബികൾ മുഴുവനും തെരുവ് വേശികൾക്ക് ഉണ്ടായതാ? എന്റെ അമ്മ തെരുവ് വേശിയായിരുന്നു എന്ന് ഞാൻ ചോദിക്കുന്നില്ല. എന്റെ സംസ്കാരം അനുവദിക്കാത്തതുകൊണ്ട് എന്റെ തള്ള തെരുവ് വേശിയായിരുന്നോ എന്ന് ഞാൻ ചോദിക്കണില്ല. കേക്കേണ്ട ആവശ്യമില്ല. ഇജ്ജ് ഇവിടെ ആണത്തുള്ളനാണെങ്കിൽ ഒറ്റ തന്തക്ക് പറഞ്ഞാൽ നാളെ വേരിടാക്കാൻ ഒരുക്കിച്ച് ഇജിന്റെ ആണത്തം പരിശോധിക്കാൻ എന്റെ പങ്ങൾ എനിക്ക് കെട്ടിച്ചാൽ വരുമായിട്ട് എന്റെ ആണത്തം പരിശോധിക്കാൻ. അതിന് അതിനടുത്ത് കുറെ നേരമല്ല ആണത്തം ആണത്തം തന്നെ എന്റെ പങ്ങളിൽ എനിക്ക് കെട്ടിക്കരാനുള്ള ഉദ്ദേശം ഉണ്ടോ? ആണത്തുള്ള അതിനാണ് എന്റെ ആണത്തം നോക്കുന്നത് തന്നെ.